മഞ്ഞുമല്ല ടീംസാ, മഞ്ഞുമല്ല ടീംസാ. നമ്മളൊരു സിനിമ കാണാൻ പോവുകയാണ്. എവിടെ? തിയേറ്ററിലല്ല, നമ്മുടെ ഹോം തിയേറ്ററിൽ. അപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള ഇത് നമ്മുടെ ഹോം ആണ്, ഇതിന്റെ അകത്താണ് നമ്മുടെ ഹോം തിയേറ്റർ ഉള്ളത്. അപ്പൊ നമ്മുടെ ഹോം തിയേറ്റർ ഇഷ്ടമുള്ള കുറെ കൂട്ടുകാരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഈ വീഡിയോ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ താങ്ക്സ് ഫോർ ലവിങ് അവർ ഹോം തിയേറ്റർ ഗൈസ്. ഹോം തിയേറ്ററും കൂടി നിങ്ങൾക്ക് വേണ്ടി താങ്ക്സ് പറയുന്നുണ്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ ഇതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് പ്രൈമല്യൂ കാണുന്നതൊക്കെ. അതൊക്കെ കാണാത്തവർ നിങ്ങൾ ചുമ്മാ കണ്ടാൽ മതി. അതുപോലത്തുള്ള ഇനി എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീട്ടിലൊരു കൊച്ചു തിയേറ്റർ ഉണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അറിയാത്തവർക്ക് വേണ്ടി പറയാം, പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, എന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് താഴോട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് കമന്റ് വന്നായിരുന്നു, അതായത് ഇതാണ്. സോ ഗൈസ്, ഇതൊക്കെയാണ് കമന്റ് വന്നുകൊണ്ടിരുന്നത്. മഞ്ഞുമൽ ബോയ്സ് കാണണമെന്ന്, ബ്രോ മഞ്ഞുമൽ ബോയ്സ് ചെയ്യും, മഞ്ഞുമൽ മഞ്ഞുമൽ. അപ്പൊ ഗൈസ്, അവർക്ക് വേണ്ടി നമ്മൾ വീഡിയോ ചെയ്യാണ്. അപ്പൊ നമ്മൾ ഹോം തിയേറ്റർ ഇരുന്ന് മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ ഈ ഹോം തിയേറ്റർ എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമൊന്നുമില്ല, ചെറിയ നമ്മുടെ സെറ്റപ്പാണ്, നമ്മുടെ പണ്ടോട്ടുള്ള ആഗ്രഹമായിരുന്നു. അത് ഭയങ്കരമായിട്ട് സാക്ഷാത്കരിച്ചെന്ന് വെച്ചാൽ ഗൈസ് ഭയങ്കരമായിട്ടൊന്നും ആയിട്ടില്ല. നമ്മുടെ തിയേറ്ററിൽ കുറെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഹോം തിയേറ്റർ എന്ന് വെച്ചാൽ ചെറിയൊരു പ്രോജക്റ്റ് ആണ്, ഇനിയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെയാണ് കാണിക്കുന്നത്? ലൈക്ക് ചെയ്ത ആ ലൈക്ക് വെറുതെ ഇവിടെ കിടക്കും. നിങ്ങൾ ഒന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചുമ്മാ വാചകം അടിക്കുമല്ല ഗൈസ് ഞാൻ. ഗൈസ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേ പറ്റൂ, ലൈക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം പോകും ഗൈസ്. ഗൈസ്, ഇപ്പൊ ഈ വീഡിയോ എങ്കിലും നമ്മൾ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് താഴെയുള്ള വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുക. ഓക്കെ, നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. കാണാൻ വേണ്ടി ആൾക്കാരില്ലെന്ന് ഓർക്കുമ്പോഴാണ് ഒരു വിഷമം വരുന്നത്. അപ്പൊ ഗൈസ്, നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ കൂടെ നിന്നാലേ നമ്മൾ പവറായിട്ട് കയറി വരാൻ വേണ്ടിയുള്ള ഒരു ഇത് വരത്തുള്ളൂ ഗൈസ്. ഓക്കെ, അപ്പം അതൊക്കെ പോട്ടെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു. നമ്മളിന്ന് മഞ്ഞുമൽ ബോയ്സ് നമ്മൾ ഹോം തിയേറ്റർ ഇട്ട് കാണുകയാണ്. അപ്പം ഒരു വട്ടം തിയേറ്ററിൽ പോയി സിനിമ എക്സ്പീരിയൻസ് ചെയ്തതാണ്. അപ്പൊ ഗൈസ്, അന്ന് ഞാൻ തിയേറ്ററിൽ പോയ വീഡിയോ ഒന്നും ഇട്ടില്ല, പെട്ടെന്ന് പോയി കണ്ടിട്ട് വരുവായിരുന്നു. അപ്പൊ ഗൈസ്, അന്ന് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ അടിപൊളിയായിരുന്നു, സുഷീൻ ശ്യാമിന്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ ഗൈസ്, ആ സിനിമ എന്തായാലും നമ്മുടെ ഒറ്റിറ്റിൽ വന്നിട്ടുണ്ട്, ഒറ്റിറ്റി വന്നുകൊണ്ട് നമ്മുടെ ഹോം തിയേറ്റർ ഇട്ട് കാണാം. അതുകൊണ്ട് ഗൈസ്, നമ്മുടെ വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ ആ മ്യൂസിക്കും ആ ഒരു മൂവിയൊക്കെ എങ്ങനെ ആയിരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പോകുന്നത്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പൊ ഗൈസ്, മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോവുകയാണ് നമ്മുടെ ഹോം തിയേറ്ററിലേക്ക്. അപ്പം ലെറ്റ്സ് ഗോ. ഗൈസ്, അവിടെ തിയേറ്റർ. ഗൈസ്, പണ്ട് എനിക്ക് ഡോൾബിയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു, കൊച്ചുമുറായി തൊട്ടെ. 5.1 ഡോൾബി DTS ഒക്കെ ഉണ്ട് ഗൈസ്, ഉള്ള സിസ്റ്റം ഉണ്ട്, സോണിയുടെ ആണ്. ഇവിടെ ഡോൾബി ഉണ്ടായതുകൊണ്ട് ഇതേ ഇവിടെ ഡോൾബിയുടെ ലോഗോ വെച്ചിട്ടുണ്ട്, 5.1 ചാനൽ റിയൽ സറൗണ്ട് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ വർഷം ക്രിസ്മസിന്റെ സംഭവം. ഗൈസ്, എന്തായാലും അകത്തോട്ട് കയറിയാ. നമ്മുടെ തിയേറ്ററിലേക്ക് നമ്മൾ വന്നു. അപ്പൊ നമ്മുടെ ഹോം തിയേറ്ററിലേക്ക് വരുമ്പോ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട്, നമ്മുടെ ഒരു ചെറിയൊരു തണുപ്പാക്കാൻ വേണ്ടി നമ്മുടെ ഫാൻ കുട്ടും ഇവിടെ വെളിയിൽ നിന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ റൂം എന്ന് വെച്ചാൽ ചെറിയൊരു തണുപ്പുള്ള റൂമാണ് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വെളിയിലൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മുടെ ഹോം തിയേറ്ററിൽ ഇപ്പൊ ഒരു ACയുടെ കുറവുണ്ട്, കാരണം നമ്മൾ AC വെച്ചിട്ടില്ല, നമ്മളിപ്പോ നമ്മുടെ ഫാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമുക്ക് തിയേറ്റർ ഓൺ ആക്കാം. ചെറിയ ലൂസ് ഉണ്ട് ഗൈസ് ഈ ലൈറ്റിനൊക്കെ. അപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഹോം തിയേറ്റർ ഓണാക്കട്ടെ, മെയിൻ സാധനമാണ് ഓണാക്കുന്നത്. നമ്മൾ ഹോം തിയേറ്ററിന് ജീവൻ കൊടുക്കുന്ന സാധനത്തെയാണ് ഓണാക്കുന്നത്. ഹലോ എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഹോം തിയേറ്റർ അവിടെ ഓണായിട്ടുണ്ട്. ഹോം തിയേറ്ററിന് ബ്രെയിനായ നമ്മുടെ സംഭവം മീ ബോക്സ് അതവിടെ ഇരിപ്പുണ്ട്, അത് ഓണാക്കി. ഓണാക്കേണ്ടത് നമ്മുടെ സ്ക്രീൻ, സ്ക്രീനിലേക്ക് പതിപ്പിക്കുന്ന നമ്മുടെ പ്രൊജക്ടർ ആണ്. അതായത് പവർ കണക്ട് ചെയ്ത് വെച്ചിട്ടാണ്, സിമ്പിൾ ആണ്, ബട്ടൺ ക്ലിക്ക് ചെയ്തു ഓണാവും. ഗൈസ്, ഇതിനകത്തോട്ട് നോക്കല്ല്, ക്യാമറ കൊണ്ട് നോക്കാം. നമ്മുടെ ഹോം തിയേറ്ററിന് ഇപ്പൊ ഒരു പേര് വന്നിട്ടുണ്ട്, ആർമാക്സ് ഹോം സിനിമാസ്. അതായത് രാഹുൽ മനോജ് മാക്സ് ഹോം സിനിമാക്സ് എന്നാണ് പേര്. ഫുൾ HD റെഡി, 1080p
HD റെഡി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആക്ഷൻ ജോഡ് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഡോൾബി ഡിജിറ്റൽ 5.1 എന്ന് മെൻഷൻ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമ്പിൾ ഡിസൈനിൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, ഹോം തിയേറ്ററിനെ ഇഷ്ടപ്പെടുന്ന എന്റെ ഒരു ഫ്രണ്ട്, അതായത് നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട്, നമ്മുടെ ഓൺലൈൻ ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഗൈസ് പുള്ളിക്കാരൻ ചെയ്ത് വെച്ചതാണ് നമ്മുടെ സബ്സ്ക്രൈബർ ചെയ്ത് തന്നെയാണ്. അപ്പോൾ താങ്ക് യു ബ്രോ ഇതിനു വേണ്ടി. ഇത് മാത്രമല്ല, കുറച്ച് വർക്ക് വീണ്ടും പുള്ളി അയച്ചു തന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ചെയ്ത് തന്നെ ആ സബ്സ്ക്രൈബറിന് ഒരു താങ്ക്സ് ആയിട്ട് നമ്മുടെ ഹോം തിയേറ്റർ തന്നെ ഒരു സംഭവം ഇനി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഗൈസ് തുടങ്ങാം. പ്ലേ ദ മ്യൂസിക്. ശരി, തിയേറ്റർ നിങ്ങൾക്ക് വേണ്ടി താങ്ക്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ ഗൈസ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ്. ഹോട്ട്സ്റ്റാർ വെക്കാം. മഞ്ഞുമൽ ബോയ്സ് സുഭാഷേ നടന്ന് വിളിക്കുന്നുണ്ട്. ഓ, കുറച്ച് നാൾക്ക് മുമ്പ് കണ്ട സിനിമയാ, അപ്പൊ ചെറുതൊക്കെ മറന്നുപോയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഹോം തിയേറ്ററിൽ വന്നു, അപ്പൊ നമുക്ക് ഇനി കാണാലോ. ഗൈസ് ഇപ്പൊ ഡോൾബി 5.1 മെൻഷൻ ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ ഇത്ര ഭാഷകളിലാണ് സാധനം ഓടുന്നത്. അതെ, നമ്മുടെ ഹോം തിയേറ്ററിൽ മഞ്ഞുമൽ ബോയ്സ് ഓടിക്കാൻ പോവുകയാണ്. കുട്ടേട്ടാ ഓണാക്കാം. 3 days later. ബിഗ് ബോസ് കാണുന്നവരൊക്കെ കമന്റ് ചെയ്യാം, ഞാൻ ബിഗ് ബോസ് കാണാറില്ല, വേറെ കാര്യം. മഞ്ഞുമൽ ബോയ്സിന്റെ സർട്ടിഫിക്കറ്റ്. ഓക്കെ ഗൈസ് പടം ഓടുകയാണ്. ഗൈസ് പടം ഓടുന്നതിന് മുമ്പ് ഒരു സാധനം ഇടാൻ മറന്നുപോയി, ഇടട്ടെ. നമ്മുടെ ഷോ ആരംഭിക്കുന്നതിന്റെ ടൈമറാണ് ഗൈസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓ ഓ വാവ്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലൈറ്റ്സ് ഓഫ്. ഓട മോനെ അടിപൊളി ഫീൽ ലൈക്ക് എ തിയേറ്റർ. ഓ നൈസ്, താങ്ക് യു ബ്രോ. ഹോട്ട്സ്റ്റാർ ഇപ്പൊ എപ്പോഴും പരസ്യ ഗൈസ്. മഞ്ഞുമൽ ബോയ്സ് നമ്മുടെ ഹോം തിയേറ്ററിൽ ഇരുന്ന് കണ്ടു. രണ്ടാമത്തെ തവണയാണ് കാണുന്നത്. ഒന്ന് തിയേറ്ററിൽ കണ്ടു, ഒന്ന് ഇവിടെയും കണ്ടു. അപ്പോൾ തിയേറ്ററിൽ ഇരുന്ന് കണ്ടതും യൂട്യൂബിൽ നിന്ന് കണ്ടതും കുറച്ച് കമ്പയർ ചെയ്യുമെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അറിയാലോ തിയേറ്ററിൽ കാണുന്ന അതിന് അത് അവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത് അതിലേ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്
നമ്മുടെ ഈ വീട്ടിൽ ഇരിക്കുമ്പോ ഒരു കംഫർട്ടായിട്ടിരുന്ന് കാണാം. അതേസമയം കംഫർട്ടായിട്ടിരുന്ന് നമ്മൾ കണ്ടോണ്ട് പോകുമ്പോഴാണ് ചിലപ്പോ കറണ്ടൊക്കെ പോകുന്നത്. ആദ്യത്തിന് കറണ്ടൊന്നും പോയില്ല. പിന്നെ ചിലപ്പോ നെറ്റൊക്കെ കിടന്ന് കറങ്ങും, വൈഫൈ അതും നടന്നില്ല. എന്നാലും ഗൈസ് ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ പറ്റി. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ തിയേറ്ററിൽ ഗൈസ്. എന്നാലും ഇത് ആദ്യം തൊട്ട് അവസാനം വരെ ഒന്ന് കുത്തിയിരുന്ന് കണ്ട് ഗൈസ്. കാരണം അങ്ങനെയുള്ള സാധനങ്ങൾ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അതാണ് ഗൈസ് അവരങ്ങോട്ട് ഗുഹയുടെ അങ്ങോട്ടൊക്കെ പോകുന്ന ആ സീൻ തൊട്ട് നമ്മളിങ്ങനെ ഇരുന്ന് കണ്ടുപോകും ഗൈസ്. ഓക്കെ, അപ്പൊ അവിടെ ഇരുന്ന് കണ്ടപ്പോ നമ്മുടെ സൗണ്ട് സിസ്റ്റത്തിൽ ഇരുന്ന് കണ്ടപ്പോ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക് ഒക്കെ അടിപൊളിയായിരുന്നു. ഓരോ സിറ്റുവേഷനിൽ അനുസരിച്ചുള്ള മ്യൂസിക് ഓന്റെ മോനെ അടിപൊളിയായിരുന്നു. ആ ഡെവിൽസ് കിച്ചന്റെ ഒക്കെ അവിടെ വരുമ്പോൾ ഒരു ഡെവിലിന്റെ സൗണ്ടുള്ള ബി ജി എം ഒക്കെ ഉണ്ട്, അതൊക്കെ അടിപൊളിയായിരുന്നു. നമ്മുടെ സോണി ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്ന് കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാൻ പറ്റും. ഗൈസ് ഇരുന്ന് കണ്ട് ഗൈസ് അപ്പൊ നല്ലതായിരുന്നു. അപ്പൊ നമ്മുടെ ഹോം തിയേറ്റർ ഇരുന്ന് അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് കണ്ടു. ഗൈസ് അപ്പൊ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബർ മച്ചാൻ ചെയ്ത് തന്ന ആ ഒരു വർക്ക് ഇട്ട് സിനിമ തുടങ്ങിയപ്പോ അടിപൊളിയായിരുന്നു കേട്ടോ. ബ്രോന്റെ വർക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അത് ഇട്ടപ്പോ കൊള്ളായിരുന്നു. അപ്പൊ നമ്മുടെ ഹോം തിയേറ്റർ ഇഷ്ടപ്പെടുന്ന ഉള്ളവര് നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരാം ഗൈസ്. ഓക്കെ, അപ്പൊ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് തരുമ്പോൾ ആ വീഡിയോ നമ്മൾ നമ്മുടെ ഹോം തിയേറ്റർ ഇട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് കൂടുതൽ റിവ്യൂ ഒന്നും ഞാൻ പറഞ്ഞില്ല, കാരണം ഗൈസ് ആ 2 മാസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അപ്പം അടിപൊളിയായിരുന്നു ഗൈസ്. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ മഞ്ഞുമൽ ബോയ്സ് കണ്ട വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഗൈസ് ഇനി നമ്മുടെ ഹോം തിയേറ്ററിൽ ഇനി വരാനിരിക്കുന്നത് ആവേശം വരാനിരിക്കുന്നു. പിന്നെ ഗോഡ്സിലെ എക്സ്പോങ് കാണാൻ വേണ്ടിയിരിക്കുന്നു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ്, അതായത് ജയ്ഗണേഷ് വരാനിരിക്കുന്നു. ഹോം തിയേറ്റർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. എന്റെ പേര് രാഹുൽ മനോജ്. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ആക്ഷൻ ഡ്യൂഡ് ഹോം തിയേറ്റർ വീഡിയോ. അപ്പൊ ഗൈസ് ബൈ ബൈ. കിട്ടി കിട്ടി കിട്ടി. കുട്ടാട്ടാ.